ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂർ. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിലെ മരാമത്ത് വർക്കുകൾ അക്രഡിറ്റ് ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ CPM പ്രക്ഷോഭം നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 48 പദ്ധതികളിലായി 3.5 കോടിയിലേറെ തുകയുടെ വർക്കാണ് ഏജൻസിക്ക് കൈമാറാൻ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചത്. ഇതിനെതിരെയുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ ഏജൻസിക്കു നൽകാൻ അനുവദിച്ചില്ല. ഭരണകക്ഷിയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ പ്രവൃത്തികളും മുസ്ലിം ലീഗ് അംഗത്തിന്റെ ഒരു വാർഡിലെ പ്രവൃത്തികളും ഏജൻസിക്ക് നൽകിയിട്ടില്ല. പ്രവൃത്തികൾ ഏജൻസിക്ക് നൽകുന്നത് മൂലം പദ്ധതിയുടെ തുകയിൽ അധിക ചെലവ് വരുമെന്നാണ് എതിർക്കുന്നവർ പറയുന്ന കാരണം. ഈ ടെൻഡർ വഴി മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചാൽ പദ്ധതി തുകയുടെ 25% കുറവ് വരാനും അത് ഖജനാവിലേക്ക് തിരിച്ചെത്തുമെന്നുമാണ് പ്രതിപക്ഷ മെമ്പർമാർ പറയുന്നത്. കഴിഞ്ഞ 2022-23 കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സമയമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ഏജൻസിക്ക് കൊടുക്കുക എന്നുള്ള നിർദ്ദേശ പ്രകാരമാണ് കൊടുത്തത്. അത് ഞങ്ങൾ നല്ലൊരു പരിശോധന നടത്തി. ആ പരിശോധനയുടെ ഫലമായിട്ട് ഏകദേശം പഞ്ചായത്തിന് 65 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടത്. നിലവിൽ പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗമില്ലാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ പദ്ധതി മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഏജൻസിക്ക് വർക്കുകൾ കൊടുക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സുശക്തമാണ്. ഏജൻസിക്ക് വർക്ക് കൊടുത്തതിൽ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ വിയോജനക്കുറിപ്പും ഏജൻസിക്ക് നൽകുന്ന വർക്കുകളിൽ മേൽനോട്ടത്തിന് സർക്കാർ എഞ്ചിനീയർമാർക്ക് അധികാരമില്ല എന്ന പോരായ്മയും ഇതിനുണ്ട്. 100,000 കോൺക്രീറ്റ് വർക്കിൽ ഈ ടെൻഡർ വഴി നേടുന്നതിന് 22 മീറ്റർ ആണെങ്കിൽ ഏജൻസി വർക്കിൽ അത് 16 ചുരുങ്ങും. ഏജൻസി ഈ മാസം 10 ടെൻഡർ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 13 ടെൻഡർ തുറക്കുകയും ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷ പദ്ധതിയിലെ 10-ലേറെ വർക്കുകൾ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതയിൽ സ്പിൽ ഓവർ ആയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിലവിലെ വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സ്ഥിരം അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കെ പഞ്ചായത്തിന് വൻ നഷ്ടമുണ്ടാക്കുന്ന നടപടിയാണ് ഏജൻസിക്ക് വർക്ക് നൽകുന്നതിലൂടെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളതെന്ന് CPM അംഗം വാലയിൽ മജീദ് ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ കാളികാവ്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.